ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ചത് ഈ ഒരു യാത്ര ഇതന്നെ രസം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിതാ നല്ലൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പം അതിൽ നല്ല രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇക്കാട് ഫ്രണ്ട്സിലൊക്കെ കൂട്ടിയിട്ട് ഫാമിലി ആയിട്ട് നമ്മൾ ഇതാ ഗുഡലൂരിലെ ദേവാലയം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും വിശേഷങ്ങൾ കണ്ടുനോക്കാം. അങ്ങനെ താ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇഷുവിൻ്റെ സ്കൂളൊക്കെ വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നത് തന്നെ. അപ്പം പെട്ടെന്നുണ്ടായ യാത്ര ആയതുകൊണ്ട് തന്നെ ഒരു ഹറിബറി പിടിച്ചിട്ടുള്ള പോലൊക്കെ ആയിരുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഇക്കൻ്റെ ഫ്രണ്ടായിട്ടോ, ദുബായി വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ടായിരുന്നു. അപ്പം അവർ നാട്ടിൽ വന്ന് എന്നറിഞ്ഞപ്പം ജസ്റ്റ് അവരെ ഒന്ന് ജസ്റ്റ് അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാൻ കരുതി. അപ്പം നേരത്തെ അവരുടെ നാട്ടിലെ ഈ ഒരു ഐസ് ബർഗർ എന്താ എന്ന ഷോപ്പ് കയറിയിട്ട് നമ്മൾ ജസ്റ്റ് അതാ ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡറാക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഇവർ അതിന് മുമ്പുള്ള വീഡിയോസിൽ ഇക്കൻ്റെ ദുബായിൽ നിന്നുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവർ കുറച്ച് കുറേ അധികം ഗ്യാങ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പം ദാ ജ്യൂസായിട്ടും പിന്നെ നഗറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ഫുഡ് ആവശ്യമുണ്ടായിട്ടില്ല, ജസ്റ്റ് എല്ലാവരും കണ്ടപ്പം ആ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യുക, അവരൊക്കെ ഒന്ന് ഫാമിലിയൊക്കെ അല്ലേ പരിചയപ്പെടാമെന്ന് കരുതി. നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ട്രിപ്പിന് ഇറങ്ങിയത്. കാരണം പെട്ടെന്ന് പിടിച്ചിട്ടുണ്ടായതായത് തന്നെ ഒരു എല്ലാത്തിനും ഒരു ഹറിബറിയായിരുന്നു, പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ താ നമ്മൾ നമ്മുടെ ഷമീറാക്കനെയും അതുപോലെ തന്നെ കുഞ്ഞിപ്പാക്കനെയും അല്ലെ ഫാമിലിയൊക്കെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പോകാം കേട്ടോ. ആ കാണുന്ന വണ്ടിയിൽ ഇക്കിയും ഷമീറാക്കിയും കുട്ടികളൊക്കെയാണ്. ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടെ ഈ ഒരു എന്താ കുഞ്ഞിപ്പാക്കാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നെൽമ്പൂരിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വരെ നെൽമ്പൂരിൽ നിന്ന് മീറ്റ് ചെയ്തിട്ട് പിന്നെയാണ് യാത്ര തിരിക്കുന്നത്. ഏകദേശം ഒരു 8 മണി ഒക്കെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അങ്ങനെ താ നിലമ്പൂർ വഴിക്കടവ് അങ്ങനെ കയറി ചുരം കയറി നാടുകാണി ചുരമൊക്കെ കയറി നാടുകാണി എന്ന് ഹനീഫാക്കയുടെ വീട്ടിലിറങ്ങി ജസ്റ്റ് ഒന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. അങ്ങനെ കൂടല്ലൂർ ഇതാ ദേവാലയ റിസോർട്ടിലേക്കുള്ള എൻട്രിയിലാണ് കേട്ടോ നമ്മൾ. ഈ ഒരു എൻട്രൻസിൻ്റെ ഈ ഒരു റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ആ ദേവാലയൻ്റെ ആ ഒരു റോഡ് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഉള്ളേരിയയിൽ കൂടെയാണ് പോകുന്നത്. ഇത് നമ്മളെ വെയിറ്റ് ആക്കുന്ന നമ്മളെ റിസോർട്ടിൻ്റെ ആളാണ് കേട്ടോ നമ്മളവിടെ വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നവർ. അവർ കീങ് കൊണ്ടിട്ട് ഈ ഒരു വണ്ടിയിൽ നമ്മൾ വരുന്നും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫുഡും ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നിലമ്പൂരിൽ നിന്ന് ഒരു എന്താ പറയുക ഹോട്ടലിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും തന്നെ ഷമീറാക്കിയും ഫാമിലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താ നമ്മൾ റിസോർട്ടിലേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാടിൽ പോയി നിൽക്കുന്ന ഒരു പ്രതീതി തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതാ ആ ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഷമീറൊക്കെ. ഇനി ഇവരൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ കൂടുതലായിട്ട് ഇതിൽ പരിചയപ്പെടും. അപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തിയപ്പം എല്ലാവരും ഇൻട്രസ്റ്റും നന്നായിട്ട് കൂടി കേട്ടോ. അപ്പം എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇതാ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി. റിസോർട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം മൊത്തത്തിൽ കാടിൻ്റെ നടുവിൽ ഒരു നല്ലൊരു അടിപൊളി റിസോർട്ട് ആ ഒരു ഫീൽ തന്നെയായിരുന്നു. മൂപ്പരൊക്കെ ആ വാതിലൊക്കെ നമുക്ക് തുറന്നു തന്ന്. പിന്നെ ഇതാ ഇത് ഈ ഫജീറോ പോലെയാണ് കേട്ടോ, ഇത് ഷമീറക്കൻ്റെ വണ്ടിയായിരുന്നു. അതിലാണ് ഞാനും ഫിൽസിത്തിയും ഓരോക്ക് ഭാവനത്തിയൊക്കെ ഉണ്ടായിരുന്നത് മക്കളൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഇതാ റിസോർട്ടിലേക്ക് എൻട്രി ചെയ്യുകയാണ്. അപ്പം ജസ്റ്റ് ഇതാ ഇങ്ങനെയൊരു ഹാളിലേക്ക് കേട്ടോ ഫസ്റ്റ് നമ്മളെ ലഗേജുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പം 3 ഫാമിലി ഇല്ലേ, അതിൻ്റെ മൊത്തത്തിലുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഒരുപാട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താ പറയുക എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള പിന്നെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ. ബെഡ്, കട്ടില്, അലമാര ഇതൊക്കെ നല്ല പില്ലോസ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ഇതൊക്കെ ഉണ്ട്. കുറേ ഫാമിലിക്ക് വന്നാലും കുറേ ബാച്ചിലേഴ്സിലായാലും എല്ലാവർക്കും വന്നാലും ഒരു 10-40 ആൾക്ക് സുഖമായിട്ട് കിടന്നെണീറ്റ് എൻജോയ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ, റിസോർട്ട് തന്നെയാണിത്. അപ്പം ഇവിടുത്തെ ആ ഗ്യാസ് അതുപോലെ തന്നെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി കിച്ചൺ തന്നെയാണ് കേട്ടോ. നല്ല എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ, പാത്രങ്ങൾ, കാര്യങ്ങൾ, ചെമ്പ്, എന്താ പറയുക, അങ്ങനത്തെ മൊത്തത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ബാത്റൂമുണ്ട്, പിന്നെ വാഷ് ബേസ് ഇങ്ങനത്തതും, പിന്നെ ഈ ഒരു താഴെ ഒരു ബെഡ്റൂമുള്ളൂ കേട്ടോ. അതന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ഒരു സെറ്റ് ഔട്ട്. പിന്നെ ഇനി നമുക്ക് പോകാനുള്ളത് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കാം. മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം രണ്ട് ബെഡ്റൂമും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സൈസുള്ളൊക്കെയാണ്. ഒന്ന് നല്ല ഹെവി സൈസുള്ള ബെഡ്റൂം തന്നെയാണ്. അപ്പം നമുക്ക് ഇതാ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ഫാമിലി എന്താ പറയുക, കുഞ്ഞിപ്പക്കൻ്റെ മക്കളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മാറി നിന്ന് തരികയാണ് കേട്ടോ. അങ്ങനെ അത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബെഡ്റൂം തന്നെയാണിത്. ഇവിടെ നല്ല എന്താ ഫെസിലിറ്റീസ് ഉണ്ട്. കാരണം ഒന്നാമത് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ എല്ലാ റൂമിലും മുസല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ഹീറ്റർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റും പില്ലോസും പുതപ്പ് ബ്ലാങ്കറ്റ്സ് അതുപോലെ തന്നെ ടി വി ഓരോ റൂമിലും എന്താ പറയുക ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കബോർഡ്സിൽ നമുക്ക് ഒരുപാട് സ്പേസസ് ആയിട്ട് കബോർഡ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു റൂമെന്ന് നമ്മൾ നേരെ അടുത്ത റൂമിലേക്കാണ് ഇതാ ഈ ഒരു സൈഡ് പോർഷനിലെ റൂമിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂം എന്നുള്ളത് നല്ല ഡബിൾ സൈസുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബാൽക്കണി വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, നേരെ ഡയറക്റ്റായിട്ട് ബാൽക്കണിയിലേക്കുള്ള വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ബെഡും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ടി വി ഫെസിലിറ്റി ഇവിടുന്ന് ഇതാ കുറച്ച് അധികം എന്താ പറയുക ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ട്. ആ കാണുന്നതാണ് ബാത്റൂം. ഇതാ ഈ ഒരു വഴിയിലൂടെ ഇതാ ഇങ്ങനെ പോയാൽ നമുക്ക് എത്തിപ്പെടാവുന്നത് ഇതാ ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ. ഇതിപ്പോൾ ഈ രാത്രി കണ്ടിട്ടാണ് നിങ്ങൾക്ക് അത്ര വ്യൂ ഫീൽ ചെയ്യാത്തത്. അപ്പം നൈറ്റ് പകലുള്ള വ്യൂ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വരാന്തയിലൂടെ പോകുമ്പം എന്തോ ഒരു നല്ലൊരു പ്രതീതി തന്നെയാണല്ലേ. അപ്പം ഈ ഒരു ബെഡ്റൂം എന്നുള്ളത് അത്യാവശ്യം നല്ല സൈസുള്ളതാണ്, ഒരുപാട് പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇതാ മക്കൾസൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ ഒരു ഹാളിൽ നേരെ പിന്നെ എൻ്റർ ചെയ്യുന്നത് ഇതുപോലെ വലിയൊരു സ്പേസിലേക്കാട്ടോ, വലിയൊരു ബാൽക്കണി എന്ന് പറയാം. കാരണം ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് നമുക്ക് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതോ ലവണ. പിന്നെ അതാ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ അത് എടുത്തിട്ട് സെർവ് ആക്കാൻ നിൽക്കുകയാണ്. ഇങ്ങനെ അതാ ഈ ഒരു പാത്രങ്ങളിൽ സെർവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒക്കെ ഐറ്റംസൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടോ. പിന്നെ റൈസായിട്ട് ഇതാ മന്തി ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, പൊറാട്ട, അങ്ങനെ കുബൂസ് റൊട്ടി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഫുഡ് ഐറ്റംസൊക്കെ ഉള്ളത്. ഇവിടെ തന്നെ പാത്രങ്ങളും ഫെസിലിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ അവർ കഴിച്ച കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഏകദേശം ഇതാ നമ്മളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന ഇതാ 12:47 ആയിട്ടോ. ഇനി എന്തായാലും ജൂജുവിനൊക്കെ ഒന്ന് ഉറക്കട്ടെ എന്ന് കരുതി ഇരിക്കുകയാണ്. അപ്പം ജൂജു കണ്ടില്ല, ഓൻ ഭയങ്കര ഉഷാറിലാണ് കേട്ടോ. ഓനക്ക് എന്താ പറയുക ഒരു എൻജോയ്മെൻറ്റ്, ഓന് മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് ഓനക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഓരോ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൻ നേരെ പോകുന്നത് കണ്ടില്ല ഷെമീറാക്കൻ്റെ റൂമുക്ക്, അവിടെ അല്ലുള്ളതുകൊണ്ട് തന്നെ ഓന് ഓരോ കൂടെ കളിക്കുകയാണ്. ഇഷുവിനും ജൂജുവിനൊക്കെ എന്തായാലും റിസോർട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓനത് എന്നോട് ആ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് റിസോർട്ടിലേക്ക് വന്നേയും ഓന് ഉണ്ടായ എക്സ്പീരിയൻസൊക്കെ. അങ്ങനെ അതാ നമ്മൾ കിടന്നുറങ്ങി. പിന്നെ ഇതാ രാവിലെ ഞാൻ എണീക്കുന്ന സമയമാണ് കേട്ടോ, 6:10 കേട്ടോ. അപ്പം ജസ്റ്റ് അപ്പോഴുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി.
രാവിലെ എന്തെങ്കിലും ജന്തുക്കളെ കാണുമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അത്രയും എണീറ്റിട്ട് ജസ്റ്റ് വീഡിയോയിലൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ അതാ നമ്മൾ എണീറ്റപ്പം ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും കിടന്നുറങ്ങിയിട്ട് അപ്പോൾ ഇക്കുതാ മക്കളൊക്കെ എണീറ്റ് അല്ലോ എല്ലാവരും എണീറ്റിട്ടതാ പിന്നെ ഉള്ള വ്യൂ ഇതായിട്ട് ഇങ്ങനെ. ആ സമയത്ത് നല്ല കോടൊക്കെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം ഇതാ വെയിലൊക്കെ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ആ റൂമിൽ ഷെമീറക്കനെ മക്കൾ ഓലൊക്കെ കിടന്നുറങ്ങി തന്നെയാണ് കേട്ടോ അപ്പോഴും. അപ്പം നമ്മൾ നേരെ ഇതാ താഴെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം. കാരണം ഫിൽസിത്തൻ്റെയും ബാണുത്തൻ്റെയും മക്കളെയൊക്കെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവരൊക്കെ എന്തായാലും എണീറ്റിട്ടുണ്ട് തോന്നുന്നു. ഞാൻ പിന്നെ ആ സുബീൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പം പിന്നെതാ നമ്മളിതാ തേയില പറിക്കാൻ പോകുന്ന ആൾക്കാർ ട്രാക്ടറിൽ പോകുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നിന്നപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നതെന്ന് കരുതി. പിന്നെതാ അങ്ങക്ക് കാണിച്ച ഒരാളെന്താ വെച്ചാൽ അവക്കായുടെ കൊണ്ട് വലിയൊരു മരം തന്നെ ഉണ്ട് കേട്ടോ. കാണുന്നോ കണ്ടോ, ആ കാണുന്നതൊക്കെ അവക്കായുടെയാണ് കേട്ടോ. അപ്പം അത് എന്താ പറയുക പാകമാവുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ജൂജുവിന് കഞ്ഞി കൊടുത്തിട്ട് എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓനക്കിതാ കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ ഞാൻ രാത്രി പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു ബാൽക്കണിയിലെ വ്യൂ നല്ല രക്ഷയില്ലാന്ന്. അപ്പം ഇതാ അത് രാത്രി കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ ഈ തോട്ടമൊന്നും ഞാൻ കാണിച്ചു തരാൻ വിട്ടോയെ. കാരണം ആ രാത്രി കാണില്ലല്ലോ. അപ്പം പകലുള്ള വ്യൂ ആണിത്. അപ്പം ഓറഞ്ചാണ് നന്നായി പാകമായിട്ടുള്ള ഓറഞ്ച്. പിന്നെ അതുപോലെ തന്നെ ഇത് അവക്കാഡാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ വേറെയും ഒരു മരം ഉണ്ടായിരുന്നു. നല്ല ഒരുപാട് ക്വാണ്ടിറ്റി അവക്കാഡോസ് ഉണ്ട്. ഒക്കെ പാകമായി വരുന്നു പഴുക്കുന്നുള്ളൂന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ ഓറഞ്ചാണ് ഈ ഒരു സൈഡിലൊക്കെ കാണുന്നത്. പിന്നെ തേയിലത്തോട്ടം ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് കേട്ടോ ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നമ്മൾ നേരത്തെ രാത്രി എന്തായാലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇഷ്യൂ ഒക്കെ നല്ലതായിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് അല്ലുമൊക്കെ കുളിച്ച് ഫ്രഷായി നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്താ അപ്പുറത്ത് പൂച്ചനെ നോക്കുകയാണ് ഇഷ്യൂ. ഓനിക്ക് ഏത് നാട്ടിൽ പോയാലും ഓൻ്റെ പൂച്ചനോന് പൂച്ച എന്തെങ്കിലും ഒരു ജന്തുക്കളെ ഓന് മയക്കിയിട്ട് എടുക്കും. കണ്ടില്ലേ അവനേറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന. അങ്ങനെതാ എല്ലാവരും ഫ്രഷായ ശേഷം പിന്നെ ഫോട്ടോ എടുക്കുന്ന സെക്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ ജൂജുവിന് വേണ്ടിയില്ലേ അവൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. എന്തായാലും അവൻ്റെ ഈ ഒരു ഫോട്ടോസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഈ ഒരു ലുക്കിൽ എടുത്തിട്ടുള്ള. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പകലുള്ള റിസോർട്ടിലെ വ്യൂ. അടിപൊളിയല്ലേ, നല്ല എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു നാച്ചുറൽ എന്താ പറയുക ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മെസ്സേജൊക്കെ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണ്ട അവരുടെ നമ്പറും കോൺടാക്ട്സൊക്കെ അപ്പം ഞാൻ ഷെയർ ആക്കേണ്ട കേട്ടോ. അപ്പം എന്തായാലും ഇതാ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പം ഷെമീറാക്കൻ്റെ കൂടെയാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ മക്കൾസും കാര്യങ്ങളൊക്കെ മറ്റേ വണ്ടിയിലും എൻ്റെ ബ്രൂൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പം ഇതാ നമ്മൾ നേരെ ഈ തേയിലത്തോട്ടത്തിൽ നമ്മൾ രാത്രിയുള്ള വ്യൂ അല്ല കണ്ടിട്ടുണ്ടായിരുന്നത് ഈ റിസോർട്ടുകളുടെ എൻട്രൻസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. ജസ്റ്റ് എന്താ പറയുക ആ മെയിൻ എൻട്രൻസ് എന്ന് മൊത്തത്തിൽ ഇതാ ഈ ഒരു തേയിലത്തോട്ടത്തിൽ കൂടെയാണ് കേട്ടോ ഫുള്ള് യാത്ര. അന്നേഷമാണ് പിന്നെ നമ്മൾ റിസോർട്ട് എത്തുന്നത്. അപ്പം ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയില്ല, അത് ഇതാ ഒക്കെ ഓടിച്ചുകൊണ്ട് പോവാണ്. അതിലാണ് കുഞ്ഞിപ്പാക്കിയും പിന്നെ എന്താ പറയുക ഇഷ്യൂവും അല്ലും ഒക്കെ ഉള്ളത്. അപ്പം ബാക്കി ഇതാ ഷെമീറാക്കിയും ഞങ്ങൾ ഫിൽസിത്തെയും ബാനുത്തെയും എല്ലാവരും കൂടെ ഈ ഒരു വണ്ടിയിൽ കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും റിസോർട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം നമ്മൾ രാത്രി കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇനി നമുക്ക് എങ്ങോട്ട് എന്നൊന്നുമില്ല. ഈ ഒരു ഗുഡല്ലൂരിൻ്റെ വൈബൊക്കെ ജസ്റ്റ് ഒന്ന് എൻജോയ് ആക്കാം. കാരണം ഈ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു തേയിലത്തോട്ടം ഈ ഒരു കാടും പ്രകൃതിയൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഗുഡല്ലൂർ വരേണ്ടത് ഗുഡല്ലൂർ തന്നെ വരണം. ഇവിടെ നിന്ന് ആസ്വദിക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടണം. കാരണം നമ്മുടെ നാട്ടിൽ എന്തായാലും ഇങ്ങനത്തെ നല്ല വ്യൂസും കാര്യങ്ങളൊന്നും എന്തായാലും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ മാക്സിമം വൈബാക്കുന്ന അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ ഈ ഒരു വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അപ്പം ആ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ കണ്ട് നമ്മളെന്താ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹോട്ടൽ ഗ്രാൻഡ് വ്യൂ ഗൂഡല്ലൂരിലാണ്. ഒരു പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ വേണേൽ നമ്പർ ഇവിടെ നോട്ട് ചെയ്തോളി. പിന്നെ എന്താ പറയുക അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ നാട് വിട്ടാലേ നമ്മൾക്ക് ശരിക്കും നല്ല ഫുഡൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഇവിടെ ചെന്നാലും നമുക്കത് അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഇതിൻ്റെതാ നമ്മൾ ഈ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഒരു എൻട്രൻസിലൂടെ ഏകദേശം 3 എൻട്രൻസ് എങ്ങാനുണ്ട് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പം നമ്മളിതാ കണ്ടില്ലേ ഇതൊരു എൻട്രൻസ്.
എൻട്രൻസ് ഏരിയ ആണ്. മെയിൻ റോഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പം വേണമെങ്കിൽ ഇവിടെ റൂംസും ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. പിന്നെ അതാ ജോജും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ഫുഡുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട ഫ്രണ്ടിൻ്റെ ഷോപ്പായതുകൊണ്ട് നല്ല എന്താ പറയുക നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എന്താ പറയുക സ്പെഷ്യലായിട്ട് ഗൂഡലൂരിൻ്റെ സ്പെഷ്യലൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കണ്ടുനോക്കാം. ഞങ്ങൾ പോയ സമയം നല്ല തിരക്കുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേട്ടോ. ഇതിൻ്റെ അപ്സ്റ്റെയറിലായിട്ടും ആ ഒരു പോർഷനിലും ഒരുപാട് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കുറേ ആൾക്ക് ഇരിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു പോർഷൻ തന്നെ നമുക്ക് അവർ സെറ്റപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ എല്ലാവരും കൈയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് എല്ലാവരും സീറ്റൊക്കെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഈ ഒരു സീറ്റും കൂടെ പോരാതിരിക്കും ഒരു നാലഞ്ച് ചെയറും കൂടെ പിന്നെ ഇട്ടിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. അപ്പം അതാ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് പറഞ്ഞില്ല, അതാ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. മൺപാത്രത്തിലാണ് കേട്ടോ നമുക്ക് സെർവ് ചെയ്തിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും. അപ്പം എന്താ പറയുക ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക പഴയ ഓർമ്മകളിലേക്ക് നമ്മൾ പോവുകയാണല്ലോ, ആ ഒരു ഫീൽ തന്നെ ആയിരുന്നു. മൺപാത്രത്തിലൊക്കെ ഫുഡ് കഴിക്കുക നമ്മൾ ഞാനൊന്നും ഇതുവരെ എന്തായാലും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. മൺപാത്ര ഫുഡ് ഉണ്ടാക്കും പക്ഷെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ റൈസായിട്ട് മണ്ണുള്ള മട്ട റൈസ് ഉണ്ട്, പിന്നെ അതും എല്ലാം സെർവ് ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു മൺപാത്രത്തിലാണ് കേട്ടോ. അപ്പം ബാക്കി എന്തൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ നോക്കാം നമുക്ക്. അപ്പം നല്ല നാടൻ ഫുഡായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം 3 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും ഇങ്ങനെതാ മൺപാത്രത്തിലുള്ള ചോറും കറിയൊക്കെ മതി. അപ്പോൾ സാമ്പാർ മീൻ കറി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതാ ഓരോന്ന് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവിധ എന്താ പറയുക മോര് പിന്നെ അച്ചാർ പിന്നെ തൈര് പിന്നെ എന്തൊക്കെ പിന്നെ ഒരു 3-4 ഉപ്പേരി ഐറ്റംസ് ആയിട്ടും പിന്നെ 2 തരം കറിയും അങ്ങനെ എന്താ 2-3 ഉപ്പേരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പേരൊന്നും പറയാൻ വയ്യ, കാരണം എന്തൊക്കെ ഐറ്റംസൊക്കെ കഴിച്ചെന്ന് ഒരു എത്തും പിടിയില്ല കേട്ടോ. പിന്നെ അതാ നമ്മളിതാ ഇതുപോലെ മൺപാത്രത്തിൽ നിന്ന് ചോറ് നമ്മൾ സെർവ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മളെ ചിരട്ടക്കയ്യിലില്ല, അതുകൊണ്ടാണ് കണ്ടില്ല. ഇത് പായസമാണ് കേട്ടോ അപ്പം കൊണ്ടുവന്ന് വെക്കുന്ന. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി, എല്ലാവരും തന്നെ പറയുന്നത് കേട്ടോ ഇങ്ങനെ മൺപാത്രത്തിൽ ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ഏകദേശം ഒരു സദ്യക്കുള്ള ഐറ്റംസ് എല്ലാം കൂടെ അതാ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളിലിതാ ടേബിളിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയാതിരിക്കാൻ വയ്യ, എല്ലാം അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹോംലി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കുന്നത്. ഞാനൊക്കെ നന്നായിട്ട് ചോറ് നിന്ന് കേട്ടോ. പിന്നെ ഇഷുവിനും മറ്റു കുട്ടികൾക്കൊക്കെ പിന്നെ ബിരിയാണി ആയിരുന്നല്ലോ, അവർക്ക് കുറച്ച് എന്താ പറയുക ബിരിയാണി ഐറ്റംസൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇത് നമ്മളെ ഫിഷാണ് കേട്ടോ, ഫിഷ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫിഷ് ഇതാ കട്ടാക്കുന്ന രീതി നോക്കി അങ്ങനെ അതാ എല്ലാവരും നല്ല വയറ് നിറച്ച് ഫുഡ് ഒക്കെ കഴിച്ച് നല്ല അടിപൊളി ആ മൺപാത്രത്തിലുള്ള പായസമൊക്കെ കുടിച്ചിട്ട് എന്താ നല്ല റിലാക്സായി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ഒക്കെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴ ആയിരുന്നു കേട്ടോ. പിന്നെ ഇനിയുള്ള അടുത്ത് നമ്മളെ ഡെസ്റ്റിനേഷനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ ഇൻക്ലൂഡ് ആക്കുന്നത്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോ, അതുകൊണ്ട് തന്നെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെയർ ആക്കുന്നതാണ്. നല്ല ട്രൈബൽസിൻ്റെ വീടും കാര്യങ്ങളും നമുക്ക് ഊട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടുള്ള നല്ല ഡെസ്റ്റിനേഷനൊക്കെയാണ്. അപ്പം എന്തായാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ആക്കണം. നമ്മളെ ഈ ഫാമിലി ട്രിപ്പ് നമ്മളെന്നാൽ മാക്സിമം എൻജോയ് ചെയ്ത് നിങ്ങളും കണ്ടിട്ട് എൻജോയ് ആക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബബായ്. ഇതിപ്പോ